വാർത്തകളിലേക്ക്. കുണൂർ ഹെലികോപ്റ്റർ അപകടം നടന്ന ഗ്രാമത്തിലേക്കുള്ള വഴികളിൽ പോലീസ് വിന്യാസം കൂട്ടി. മേഖലയിലേക്ക് എത്തുന്നതിന് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്നും തെളിവെടുപ്പ് തുടരും. ഊട്ടി ADSP മുത്തുമാണിക്യം രാവിലെ 11 മണിയോടെ സംഭവസ്ഥലത്തേക്ക് എത്തും. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശോധനകൾ തുടരുകയായിരുന്നു. ഇന്നും കൂടുതൽ പരിശോധനകളടക്കം പ്രദേശത്ത് അപകടം നടന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണോ അവിടത്തേക്കുള്ള ആളുകൾ എത്തുന്നത്, തടഞ്ഞിരിക്കുന്നത്, മറ്റ് സുരക്ഷയടക്കം ഒരുക്കിയിരിക്കുന്നത്? നിമി, ഈ അപകടം നടന്ന നഞ്ചപ്പ സത്രം എന്ന് പറയുന്ന തോട്ടം മേഖലയിലേക്ക് എത്തിപ്പെടാൻ ധാരാളം വഴികളുണ്ട്. ഈ വഴികളെല്ലാം തന്നെ ഇന്നലെ വരെ കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും എല്ലാം തന്നെ അവിടെ കടത്തിവിട്ടിരുന്നു. ഏതാണ്ട് ഈ അപകടം നടന്നതിൻ്റെ 50 മീറ്റർ അകലത്തിൽ വെച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ മേഖല പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് മുതൽ നടക്കുന്നത് അപകടവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പരിശോധനയാണ്. അതായത്, ഈ ഹെലികോപ്റ്റർ മുകളിൽ നിന്നും പൊട്ടിത്തെറിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു, അതോ താഴേക്ക് വീണ ശേഷം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണമാണ് ഈ എയർഫോഴ്സിൻ്റെ വിദഗ്ധ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംയുക്ത സേനയുടെ അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് വെല്ലിംഗ്ടണിൽ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ അപകടത്തിൽ എത്ര അകലെ വെച്ചാണ് ഇത് പൊട്ടിത്തെറിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇതിൻ്റെ അവശിഷ്ടങ്ങളുടെ അകലം അളന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ഒരു സാങ്കേതിക പരിശോധനയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആ മേഖലയിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാതിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് SP ആയിട്ടുള്ള, നീലഗിരി SP ആയിട്ടുള്ള ആശിഷും അതോടൊപ്പം തന്നെ ഈ വിഷയം അന്വേഷിക്കുന്ന സ്റ്റേറ്റ് പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള ADSP മുത്തുമാണിക്യവും ഇവിടേക്ക് അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യോമസേനയുടെ വിദഗ്ധ സംഘവും അല്പസമയം മുമ്പ് മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ശരി സുർജിത്ത്, എന്തായാലും അന്വേഷണം തുടരുകയാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ, തമിഴ്നാട് DGP നിർദ്ദേശിച്ച അന്വേഷണവും ഒപ്പം തന്നെ 3 സേന നേതൃത്വം നൽകുന്ന അന്വേഷണവും പുരോഗമിക്കുകയാണ്. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.